ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലോട്ടേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ എൻ്റെ കുറ്റാട്ടർ വീട്ടിലുണ്ടായപ്പോൾ അവിടുത്തെ കുറച്ച് വിശേഷങ്ങളോ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തുകൊണ്ടുള്ള വീഡിയോ ആണ് കേട്ടോ പിന്നെ അതുമാത്രമല്ല പണ്ടത്തെക്കാലത്ത് നമ്മളൊക്കെ കളിച്ചിരുന്ന കളികൾ ഇന്നത്തെ കാലത്തെ ഒന്ന് പരിചയപ്പെടുത്താമെന്ന് കരുതി അപ്പോൾ അതുമായിട്ട് കുറച്ച് കാര്യങ്ങൾ ഞാനിവിടെ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക സ്കിപ്പ് ചെയ്യാതെ പറയാണെന്ന് പറയുന്നതിന് ഉദ്ദേശം വരുന്നതല്ല ചിലപ്പോൾ നിങ്ങളും ഈ ഒരു കളികളൊക്കെ മുൻപ് കളിച്ചിട്ടുണ്ടാകും ഇനി ഇതുപോലുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവും അപ്പോൾ അതൊക്കെ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണാൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും അതൊന്ന് ഒരു ഇട്ടൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പം ഞാൻ ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് ഇതുപോലെ ഒരു പൊങ്ങുള്ള തേങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ എൻ്റെ ഫേവറേറ്റ് സാധനമാണ് പൊങ്ങുള്ള തേങ്ങ അപ്പം ഈ അതിനുള്ള പൊങ്ങ് കേട്ടോ ഭയങ്കര ആണല്ലോ കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ് കേട്ടോ ഇത് കഴിക്കുന്നത് ഈ പൊങ്ങ് കഴിക്കുന്നത് പൊങ്ങ് അതുപോലെ തേങ്ങയുടെ വെള്ളമൊക്കെ കുഞ്ഞുമക്കൾക്കായാലും വലിയവർക്കായ ഒരുപോലെ ഗുണം ചെയ്യുന്നതെന്ന് ധനഷു ബേബി ആണെങ്കിലവിടെ ഭയങ്കര കളിയായിട്ടോ അത് എന്താ പറയുക മണ്ണൊക്കെ എടുത്തിട്ട് ഭയങ്കര കളി കളിക്കുന്ന ആൾ അതൊക്കെ ഇങ്ങനെ പുറത്തൂടെ ഒക്കെ ഇറങ്ങി നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാനും കരുതി ഈ പ്രകൃതിയായിട്ടൊന്ന് ഇണങ്ങി ചേരുന്നതൊക്കെ നല്ലതല്ലേ നമ്മൾ ഇന്നത്തെ കാലത്തെ കുട്ടികളൊക്കെ കൂട്ടിലടിച്ചിട്ട് വീട്ടിലടച്ചിട്ട് വളർത്തിയതിനെങ്കിൽ നല്ല അത്യാവശ്യം പുറത്തൊക്കെ ഇറങ്ങി കളിക്കട്ടെ അവരും ധനിച്ചുപുട്ടനെ ഞാൻ ഉറക്കാണ് ചെയ്യുന്നത് ഉറങ്ങിയിട്ടുണ്ട് ഇറങ്ങിയ സമയം നോക്കി ഞാനും അമ്മയും എന്താ പറയുക ഒരു കാര്യം അമ്മയുടെ ഞാൻ ഉണ്ടാക്കിത്തരാൻ പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ അമ്മ ഇതാ ഉണ്ടാക്കുന്നുണ്ട് അതായത് ഇത് എത്ര പേർക്കറിയാം എത്ര പേർ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതൊന്നും എനിക്കറിയത്തില്ല എന്നേരും നമ്മൾ പണ്ട് കളിച്ച് കളി നമ്മൾ കളിക്കാനായിട്ട് യൂസ് ചെയ്തേക്കുന്ന ഒരു സാധനം ഇപ്പം ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ അതായത് പണ്ട് കാലത്ത് വീടുകളൊക്കെ അധികം വീട്ടിലും പശുക്കളുണ്ടാവും അപ്പം നമ്മൾ എന്താ പറയുക പശുക്കുട്ടീന ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ പോകുന്നത് നമ്മൾ ആ ഒരു കാലത്ത് കളിക്കാനായിട്ട് എടുത്ത സാധനങ്ങളാണ് കേട്ടോ ഇതൊക്കെ അപ്പോൾ നമ്മൾ ഓലയുടെ ആ ഒരു മടൽ അങ്ങനെയാണല്ലോ നമ്മൾ പറയാം അതിൻ്റെ ആ അറ്റത്ത് വെച്ചിട്ട് ആ ഒരു ഭാഗം നമ്മൾ കൊത്തി എടുത്തിട്ടുണ്ട് ഇനി ഇനിയിപ്പോൾ ഈ രണ്ട് കൊള്ളി കൊത്തുന്നത് അതിൻ്റെ എടുക്കാനാണ് കേട്ടോ അപ്പോൾ ഇത് കളിച്ചിട്ട് ഇത് അറിയാവുന്നവർ ഇത് കളിച്ചിട്ടൊക്കെയുള്ളവർ തീർച്ചയായും ഒന്ന് കമൻ്റ് ചെയ്യണേ ഇത് ഞാനും എൻ്റെ കസിൻസും ഒക്കെ അധികം കളിക്കാറുണ്ട് ഇതെൻ്റെ മുൻപ് ഇതുണ്ടാക്കി തന്നത് നമ്മൾ ചെറിയ കുട്ടികളായപ്പോൾ ഉണ്ടാക്കി തന്നത് എൻ്റെ അമ്മമ്മയാണ് കേട്ടോ ഈ ഒരു അവസരത്തിൽ എൻ്റെ അമ്മമ്മേനൊക്കെ ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അമ്മമ്മ അമ്മമ്മയ്ക്ക് ഞാൻ അധികം സൗകര്യം കൊടുക്കാറില്ല ഇത് എന്ന് പറഞ്ഞിട്ട് അതൊക്കെ ഒരു കാലം ഓർക്കാൻ ഏറ്റവും രസമുള്ള ഒരു കാലാണല്ലോ അതൊക്കെ അപ്പോൾ അതൊക്കെ ഭയങ്കരമായിട്ട് നമുക്ക് ചില സമയങ്ങളിൽ മിസ്സ് ചെയ്യാറുണ്ട് അപ്പോൾ ഇത് അതിന് കൊമ്പ് കൊത്താൻ വേണ്ടിയിട്ട് അമ്മ അത് നല്ല കൂർപ്പിച്ചെടുക്കുന്നുണ്ട് ഇന്ന് നമ്മൾ ഇതാണ് കേട്ടോ ഈ ഒരു ഭാഗം വെച്ചിട്ടാണ് നമ്മളിന്ന് ആ ഒരു കളിക്കുന്ന സാധനം ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഇത് ഞാൻ ഇപ്പോൾ ചെയ്യുന്നത് വേറൊന്നുമല്ല നമ്മൾ അതായത് നമ്മൾ കുഞ്ഞായിരുന്നപ്പോൾ കളിച്ച കളികളൊക്കെ ഇന്നത്തെ തലമുറ അതായത് എൻ്റെ മകനെ കൂടെ ഒന്ന് പരിചയപ്പെടുത്താമോ എന്നുള്ള ഇതിൽ ജസ്റ്റ് അതൊക്കെ കണ്ടപ്പോൾ ഒന്ന് ഇതാക്കി ഇതാക്കിയെടുത്ത് അത് കൂടെ അറിയിക്കാൻ വേണ്ടി വീഡിയോ എടുത്തു തോന്നിയുള്ളൂ അപ്പോൾ നമ്മൾ ഈ രണ്ട് വശത്തായിട്ട് ഇങ്ങനെ അത് ഒന്ന് കുത്തി ഉറപ്പിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് നല്ലപോലെ ആക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ അതിനൊരു കയറൊക്കെ കെട്ടി ഒന്ന് ഉറപ്പിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ രണ്ട് ഇത് കൊമ്പിലെ മേലെ കയർ കെട്ടിയിരുന്നുണ്ട് അപ്പോൾ എനിക്ക് നല്ലപോലെ എന്താ പറയുക ചിരിയും വരുന്നുണ്ട് എന്നാലും പണ്ടത്തെ കുറേ കാര്യങ്ങൾ മിസ്സും ചെയ്യുന്നുണ്ട് കേട്ടോ പണ്ടത്തെ അമ്മമ്മക്കാലൊക്കെ ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവത്തില്ല എല്ലാവർക്കും ഒരു തന്നെ തന്നെയായിരിക്കുമല്ലോ നമ്മളെ എന്താ പറയുക ഇത്ര കാര്യങ്ങളൊക്കെ ചെയ്യുമ്പം ഭയങ്കരമായിട്ട് നൊസ്റ്റും അടിക്കാറുണ്ട് അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു കയറൊക്കെ കിട്ടി സെറ്റാക്കി വയ്ക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിൾ ആണ് പണ്ട് നമ്മളൊക്കെ കളിക്കാനായിട്ട് ഇന്നത്തെ കാലത്തെ കുട്ടികൾക്ക് അന്നും കളിപ്പാട്ടം ഇല്ല എന്നല്ല പക്ഷേ ഇന്നത്തെ പോലെ എന്താ പറയുക നമുക്ക് ആ ഒരു കാലത്ത് കളിപ്പാട്ടങ്ങളിൽ കിട്ടിയിരുന്നില്ലല്ലോ അപ്പോൾ നമ്മൾ ഇത്രയും സാധനം പക്ഷേ ഇതിനൊക്കെ അതിൻ്റേതായ വിലയാണ് കേട്ടോ ആ ഒരു സമയത്ത് അപ്പോൾ ഇതൊക്കെ ഇട്ടിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ധനസു ബേബി എണീക്കുമ്പോഴേക്ക് അവനെ ഉണ്ടാക്കി കൊടുക്കാനാണ് ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് അപ്പോൾ ധനുഷു ബേബിക്ക് കൊടുത്തോക്കാം ആളെന്താണ് എങ്ങനെയാണ് റേറ്റ് ചെയ്യുന്നത് നോക്ക അപ്പോൾ കയ്യിൽ കൊടുത്തിട്ടുണ്ട് ഞാൻ അപ്പോൾ ആൾക്കിപ്പോൾ വലുതായിട്ട് അങ്ങനെ തിരിച്ചറിയാനുള്ള പ്രായമൊന്നും ആയിട്ടില്ലെങ്കിലും ആൾക്ക് ആൾക്കിഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നല്ലപോലെ അതിനെ വലിച്ചുകൊണ്ട് നടക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഇപ്പോൾ പശുക്കുട്ടീനെ വിളിച്ചിട്ട് പോകുന്ന ആ ഒരു ഫീലാണ് അന്നൊക്കെ ഉണ്ടായിരുന്നുള്ളത് കറക്റ്റ് ആ ഒരു ഫീല് ആ ഒരു സമയത്തൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കസിൻസ് നമ്മളൊക്കെ കൂടെ കളിക്കുമ്പം അപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അടുത്ത ഐറ്റം പണ്ട് കാലത്ത് കളിച്ചിരുന്ന ഒരു വേറൊരു ഐറ്റം ഉണ്ടാക്കാനാണ് കേട്ടോ പോകുന്നത് ഇത് നമ്മൾ തീരെ കുഞ്ഞായപ്പോ അല്ല വളരെ വലുതായപ്പോൾ തന്നെ നമ്മൾ കളിക്കാറുള്ള ഒരു കളിയായിരുന്നു അപ്പോൾ ഇത് അമ്മ എടുത്തിട്ടുണ്ട് ഇപ്പോഴും ഇതൊക്കെ ഇങ്ങനെ കിട്ടിയാൽ നമ്മൾ അത്യാവശ്യം ഉണ്ടാക്കി കളിക്കാറൊക്കെ ഉണ്ട് ട്ടോ അപ്പോൾ ഇത് വാഴയുടെ ഈ ഒരു സാധനം വെച്ചിട്ട് നമ്മളിങ്ങനെ അല്ലെങ്കിൽ സാധനത്തിന് എന്താ കറക്റ്റ് പേര് പറയുക എന്നുള്ളതൊന്നും എനിക്കറിയത്തില്ല കേട്ടോ അപ്പോൾ ഇത് രണ്ട് സൈഡ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് നമ്മൾ പകുതി വരെ ചെത്തേണ്ട ആവശ്യമുള്ളൂ ഇതൊക്കെ ചിലപ്പോൾ ഒരുപാട് ആൾക്കാർ അറിയായിരിക്കും അറിയുന്നവർ തീർച്ചയായും ഒന്ന് കമൻ്റ് ചെയ്യാം ഇപ്പൊ നമ്മൾ നമ്മളെ കൈ ഒന്ന് ജസ്റ്റ് ഇത് നാട്ടി കൊടുക്കുമ്പോൾ ഇത് നല്ലൊരു സൗണ്ട് ഉണ്ടാവും കേട്ടോ അതിപ്പോൾ ഞാൻ കാണിക്ക കാണിക്കാം അതുപോലെ നാട്ടിക്കൊടുക്കുമ്പം നല്ലപോലെ സൗണ്ട് ഉണ്ട് അത് കേൾക്കാൻ വേണ്ടി നല്ല രസാണ് മറ്റൊരു ഐറ്റം പരിചയപ്പെടാം നമ്മൾ കുട്ടിക്കാലത്ത് ഇത് നെക്ലെസ് ആക്കിയിട്ട് യൂസ് ചെയ്തേക്കുന്നതാണ് അതായത് ഇത് ഉണ്ടാക്കിയ ഇല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കൊള്ളിക്കേങ്ങ് കപ്പ അങ്ങനെയൊക്കെ നമ്മൾ പേര് പറയാലോ കണ്ണൂർ നാട്ടിൽ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ പറയാറുള്ളത് അപ്പോൾ അതിൻ്റെ ഇല വെച്ച് നമ്മൾ ഉണ്ടാക്കിയതാണ് അപ്പോൾ ഇത് എനിക്ക് ഉണ്ടാക്കുന്നത് വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റിയില്ല വെല്ലുമ്മയോട് പറഞ്ഞപ്പം വെല്ലുമ്മാണ് കേട്ടോ അപ്പുറത്ത് ഉണ്ടാക്കി കൊണ്ടുവന്നത് അപ്പോൾ ഭയങ്കര എന്താ പറയുക നമുക്ക് അന്നത്തെ കാലത്ത് ഇതൊക്കെ ഭയങ്കര കാര്യമായിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ ഇനി അടുത്തൊന്ന് പരിചയപ്പെടുകയാണെങ്കിൽ ഈ ഒരു സാധനം വെച്ച് ഒന്ന് പീപ്പിളി ഉണ്ടാക്കി വിളിക്കാറൊക്കെ ഉണ്ട് കേട്ടോ ഇത് ഇത് ഇതെന്തിൻ്റെ തണ്ടാന്ന് ചോദിച്ച് കഴിഞ്ഞാൽ നമ്മളെ പപ്പായ ഉണ്ടല്ലോ പപ്പായയുടെ നീളം വെച്ച ആ ഒരു തണ്ടാണ് അത് നമ്മളിങ്ങനെ മുറിച്ചിട്ട് ജസ്റ്റ് ഒന്ന് മുറിച്ചിട്ട് അപ്പോൾ ധനസ് ബേബി ഇപ്പം കണ്ടോ നല്ല ആ വണ്ടിയെടുത്ത് ഭയങ്കര കളിയാണ് അപ്പോൾ ഇത് ജസ്റ്റ് ഇതിങ്ങനെ ഒന്ന് മുറിച്ച് കൊടുക്കുക അപ്പോൾ ഇനി നമ്മൾ ഈ ഒരു ഭാഗത്ത് ജസ്റ്റ് ഒന്നൊരു ലൈൻസ് ഇട്ടുകൊടുക്കുക ബ്ലേഡ് കൊണ്ട് ഒന്ന് ലൈൻസ് ഇട്ട് കൊടുക്കുക അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് പുതു ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അനുകരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിൽ വലിയ സഹായം തേടുക കാരണം ബ്ലേഡൊക്കെ വെച്ച് കൈ ഒക്കെ മുറിയാൻ വേണ്ടി നല്ല ചാൻസ് കൂടുതലാണ് അപ്പോൾ കെയർഫുള്ളായിട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ അതിനൊരു ലൈൻസ് ഒന്ന് ഇട്ട് കൊടുക്കാനുണ്ട് ഒറ്റ ലൈൻസ് മാത്രമേ ഇട്ട് കൊടുക്കേണ്ടു അപ്പോൾ അത് വിളിക്കുമ്പം സൗണ്ട് വരും അപ്പോൾ ഇതെന്തോ പാളിപ്പോയി നമുക്ക് വന്നിട്ടുണ്ടായില്ലോ കേട്ടോ ൾ ഇവിടെ ഭയങ്കര കളയാണോ അതൊക്കെ അടിച്ച് പൊട്ടിച്ച് ആയിട്ട് കളഞ്ഞിട്ടുണ്ട് ട്ടോ അപ്പോൾ എൻ്റെ വെല്ലുമുണ്ടായിരുന്നു വെള്ളുമ ഈ വെല്ലുമിയാണ് കേട്ടോ നേരത്തെ മാല ഉണ്ടാക്കി തന്നത് അപ്പോൾ അതനുസരിച്ച് വെല്ലുമ്മിയുടെ ടാറ്റയൊക്കെ പറഞ്ഞ് വെല്ലുമി അങ്ങനെ വിടുവാണ് ട്ടോ വീട്ടിലേക്ക് ഫ്ലയിങ് ഗസ് ഒക്കെ കൊടുക്കുന്നുണ്ടാൾ അപ്പം സമീപം ഈവനിങ് ആയിട്ടുണ്ട് ഞാൻ ഒന്ന് മേലോട്ടേക്ക് കയറിയപ്പോൾ ഷെൽഫിൽ ഇതുപോലെ കുറച്ച് സാധനങ്ങൾ കണ്ടു അമ്മയുടെ സാരി ചുരിദാർ അടിക്കാൻ പറ്റിയത് എന്ന് പരിധി പോയതാണ് അപ്പോൾ ഞാൻ ഇതുപോലെ കുറേ ഗൗൺ പണ്ട് നമ്മൾ ഇട്ട അതായത് കല്യാണത്തിന് മുൻപൊക്കെ നമ്മൾ ഇട്ടുകൊണ്ടിരുന്ന ഗൗൺ ഒക്കെ ഉണ്ടല്ലോ കുറച്ച് പഴയത് അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കണം എന്ന് തോന്നി ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഉണ്ടാവുമല്ലോ പണ്ട് നമ്മൾ യൂസ് ചെയ്ത ഡ്രസ്സൊക്കെ ഒന്നുകൂടെ ഒന്ന് ഇട്ട് നോക്കാനൊക്കെ ആഗ്രഹം ഉണ്ടാവുമല്ലോ അപ്പോൾ അത് ഒന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കണ്ടപ്പെട്ട് നോക്കുന്നേയുള്ളൂ ഇത്തരം പ്രാന്തൊക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രമാത്രമേ ഉള്ളു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം അതുവരേക്കും എല്ലാവർക്കും ബായ് ബായ് ആൻഡ് ടേക്ക് കെയർ